ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരെ? എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ദാ ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത്. ഒരു തുള്ളി എണ്ണയില്ലാതെ എങ്ങനെ ബിരിയാണിക്ക് നെയ്ച്ചോർക്കൊക്കെ ഉള്ളി വറുത്തെടുക്കുക എന്നുള്ളൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളൊന്ന് കണ്ടു നോക്കിയാലോ. വേണ്ടിയിട്ട് ഞാനിതാ ഒരു അഞ്ച് ഉള്ളി എടുത്തുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതിയാലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ എന്തായാലും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിൽ ഏതായാലും ഉള്ളി ഇങ്ങനെ വറുത്ത് കോരിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്യാം. അതിൻ്റെ കൂട്ടുകാർക്ക് കാട്ടിത്തരാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും ഉള്ളി എടുത്തിട്ട് ഞാനിതാ ഇത് നെയ്സായിട്ട് അരിയാൻ പോവാണ് കേട്ടോ. അതിൻ്റെ മുന്നേ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണേ. പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദാ ഇതുപോലെ ഞാനിതാ നെയ്സായിട്ടോ, നല്ല നെയ്സായിട്ട് നമ്മൾ അരിയിടേ. പിന്നെ കട്ടിംഗ് ബോർഡുമ്പോൾ അരിയുമ്പോൾ എനിക്ക് കുറച്ച് ഒരു ഇത്രയും നെയ്സായി കിട്ടൂല കേട്ടോ. അത് കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാവും. അതുകൊണ്ട് ഞാനിതാ കൈ വെച്ചിട്ട് തന്നെ ആട്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത്. കണ്ടില്ലേ ഇതുപോലെ ഞാൻ. അപ്പോൾ ഒരു ഉള്ളി അങ്ങോട്ട് മാറ്റി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് മതിയേ ഈയൊരു പിന്നെ റെസിപ്പി ഉണ്ടാക്കാൻ, ഈ ഒരു നെയ്ച്ചോറ് കേട്ടോ. പിന്നെ അതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചേന്. അതാ ഞങ്ങളുടെ ചൂടായ അധികം അങ്ങനെ ചൂടായില്ല കേട്ടോ. ഒരു ഹാഫ് ചൂടായതിന് ശേഷം അതാ ഞാൻ ഈ ഒരു ഉള്ളി ഇതിട്ട് കൊടുത്തിട്ട് ഇതുപോലെ പരത്തി ഇങ്ങനെ ഇടണം കേട്ടോ. കുറച്ച് വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക്. പിന്നെ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ഈ ഒരു ഉള്ളി നമ്മൾ ഞാൻ ഇങ്ങനെ വറുത്ത് കോരിയെടുക്കുന്നത്. കാരണം ചെറിയ പാത്രമാണല്ലോ ഉരുളി, പിന്നെ അതെല്ലാം ഇരുമ്പിൻ്റെ ചിഞ്ചട്ടിക്കുണ്ടല്ലോ, അതൊക്കെ ബെസ്റ്റാണ് കേട്ടോ. കാരണം ആ ഒരു ചൂടിൽ കിടന്നിട്ട് ഇങ്ങനെ നമുക്ക് നല്ല നെരിപ്പിച്ച് ഇങ്ങോട്ട് എടുക്കാൻ കഴിയേ. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ഉരുളിയാണ് കേട്ടോ, വലിയ ഉരുളി ടെല്ലിയാണോ. ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കാനുള്ളത് ഗ്യാസിൻ്റെ ഫ്ലെയിം പറ്റ കുറച്ച് കൊടുക്കുക കേട്ടോ. കാരണം കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ പരത്തി ഇങ്ങനെ വെക്കുക കേട്ടോ. ഈ ഒരു തവയിൽ ഇതിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്നങ്ങോട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു പിന്നെ നല്ലൊരു കളറൊക്കെ ഉണ്ടല്ലോ അതിലിങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കണ്ടില്ലേ കുറച്ചൊരു കളറൊക്കെ മാറിയണല്ലോ. ഒരു തുള്ളി എണ്ണ വേണ്ടിട്ട് പ്രഷർ ഷുഗർ ഉള്ളവർക്കൊക്കെ പിന്നെ നല്ല പറ്റിയ നല്ലൊരു നമുക്ക് ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു സമയം വരുമ്പോൾ നമുക്ക് എടുത്തായിട്ട് ഉള്ളി തക്കെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു തുള്ളി എണ്ണ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ കണ്ടില്ലേ ഇടക്കിടക്കതാ ഇത് അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ചില സമയത്ത് നല്ല ഗ്യാസിൻ്റെ ആ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക, പിന്നെ അതേമാതിരി കുറക്കുക കേട്ടോ. കാരണം പറ്റ അങ്ങനെ ചൂടാറാനും പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കളർ ഇങ്ങനെ മാറി വരുന്നതിന് ശേഷം അതാ ബിരിയാണിക്കൊക്കെ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടോ. ബിരിയാണിക്കൊക്കെ ഒരുപാട് ഉള്ളി ഇതുപോലെ ഇങ്ങനെ അങ്ങനെ വയറ്റിയായിട്ടുണ്ടല്ലോ, എണ്ണ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. നെയ്ച്ചോർക്ക് ഇതിന് അത്ര അങ്ങോട്ട് ഉള്ളി വേണ്ടല്ലോ. എന്നാലും കുറച്ച് അതിൻ്റെ മുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടോ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരതാ ഒന്നും കൂടി ഇങ്ങോട്ട് പിന്നെ ഒന്നോട് മുരിഞ്ഞെടുക്കട്ടെ ജാസിട്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടി നേരത ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നു. അപ്പം കണ്ടില്ലേ കളറൊക്കെ മാറി നല്ല ഉസാറായിട്ടുള്ളത്. ചൂടാറിയതിന് ശേഷം ഞാൻ നല്ല അടിപൊളി അതിന് കേട്ടോ. കാരണം നമുക്ക് ആ ഒരു പിന്നെ എണ്ണയിലിട്ടിട്ട് ആ ഒരു വറുത്ത് കോരി അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പം എന്താ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരത്തെ കള കണ്ടില്ലേ അതേമാതിരി ചെയ്യാം കേട്ടോ. ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഫസ്റ്റിലെ ട്രിപ്പ് മാത്രം കാണിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയാണ് അതിൻ്റെ ഇടയിൽ. ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആയതുകൊണ്ട് ചിക്കൻ കിട്ടിയിട്ട് അപ്പം എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറ്. അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതേക്ക് ഉള്ളിക്ക് നമുക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് കാണിച്ച് തരും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നെയ്ച്ചോറ് വെച്ചതല്ലേ. അങ്ങനെ ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ ഉള്ളിയൊക്കെ നല്ല ഉഷാറിലല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. പിന്നെ നമ്മൾ വറുത്ത് കോരി തുള്ളി എണ്ണ ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റിലും ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ വിലയേറിയ കമൻറ്റുകളും നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നല്ല നല്ല കമൻസ് ഒക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ അത് നല്ലൊരിതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. ഇൻഷാ അള്ളാ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.